ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ട്രെൻഡിങ് ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്ബേയുടെ ബെറിയപ്പാണ്. അത് ഞാനും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ നമ്മുടെ ഫിലിം സ്റ്റാർസൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പഴയ ഫ്രൂട്ട് പാർഫേ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പുതിയ വേർഷനാണ്. അസംബിൾ ചെയ്യുന്നൊരു വ്യത്യാസം കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ട്രെൻഡിങ് ആയിട്ടുള്ളത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മ്യൂസിലിയൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് മ്യൂസിലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഇത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബെറിയപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ ഓട്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു നമ്മൾ ഈ ഒരു ഓട്സ് കഴിക്കുമ്പോഴത്തേക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇതേപോലെ കഴിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഓട്സ് കുക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ ഹെൽത്തിയാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഹാഫ് കപ്പ് കാഷ്യൂസും ഹാഫ് കപ്പ് ആൽമണ്ട് ഹാഫ് കപ്പ് ബ്ലാക്ക് റൈസിൻസും അതേപോലെ ഹാഫ് കപ്പ് തന്നെ ഗോൾഡൻ റൈസിൻസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ടും നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വാൾനട്ട് പീനട്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് പ്ലെയിനായിട്ട് ഇതേപോലെയാണ് കഴിക്കുന്നതെങ്കിൽ ഇതിലേക്ക് നമുക്ക് ജാഗറി സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി കിവി പിന്നെ ബനാന ആപ്പിൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ക്രഷ് ഉണ്ടാക്കി എടുക്കണം. ക്രഷ് വെച്ചാൽ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി ഒന്നൊരു ചെറിയ ജാറിലിട്ടതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അതേപോലെ തന്നെ ഞാൻ കുറച്ച് കിവിയും അതേപോലെ തന്നെ നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല സ്മൂത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ പാർഫേയിലൊക്കെ യോഗട്ട് ചേർക്കാനുള്ള കട്ട തൈര്, അപ്പോൾ ആ ഒരു തൈരിലേക്ക് ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ ഇങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ കുറച്ച് സ്ട്രോബെറി രണ്ട് ബൗളിലേക്ക് ആക്കിയിട്ട് ആ ഒരു ബൗളിലേക്ക് ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, കുറച്ചൊരു ടേസ്റ്റിയാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബൗളിലേക്ക് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈര് തന്നെ എടുക്കണം. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ആ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതിന് കുറച്ച് കിവിയുടെ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു സ്മൂത്തിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതും മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടും അതേപോലെ തന്നെ അതിൻ്റെ സ്മൂത്തീസും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മ്യൂസിലി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇനി ഒരു നല്ലൊരു രീതിയിൽ നമ്മൾ ആ പുൾമിയ കേക്കൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ അതേപോലെ ഒരു OHP ഷീറ്റും എല്ലാം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ഐസ്ക്രീം തന്നെയാണ്, ഫ്രഷ് മിൽക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഐസ്ക്രീം ചേർത്ത് നിങ്ങൾക്ക് ഐസ്ക്രീം അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഐസ്ക്രീം ഇല്ലാതാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് നമുക്കൊരു OHP ഷീറ്റ് ഒരു ഇതേപോലെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അതായത് ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ ഓപ്പൺ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് ആ ഒരു മ്യൂസിലിയുടെ ലെയറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യം അനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രോബെറിയുടെ യോഗട്ടാണ്, സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ളത്. നമുക്ക് സ്ട്രോബെറി എന്നല്ല, നമുക്ക് ഏത് ബെറീസ് നമുക്ക് ഇപ്പോൾ ഏത് ബെറിയാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ബെറീസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പം ബെറി തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ ഇതേപോലെ സ്മൂത്തി ആക്കിയിട്ട് നമുക്ക് അത് യോഗട്ടിലോട്ട് ഫ്ലേവർ ചെയ്യാം. പിന്നെ അതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു കിവിയുടെ ആ ഒരു സ്മൂത്തിയാണ്. പിന്നെ വീണ്ടും കുറച്ചുകൂടി മ്യൂസിലി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഐസ്ക്രീം. ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്തത്, ഇല്ലെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഐസ്ക്രീമൊക്കെ അവോയ്ഡ് ചെയ്യാം.
അപ്പോൾ ഇത് ഞാൻ നല്ല കുറച്ച് ലെയേഴ്സ് കിട്ടുന്നതിന് വേണ്ടി നല്ല ഹൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ജ്യൂസൊക്കെ കുടിക്കുന്ന ആ ഒരു കപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു കപ്പിൻ്റെ ഹൈറ്റൊക്കെ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ മിനറൽ വാട്ടറൊക്കെ വരുന്ന ആ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം, അതിൻ്റെയും ആ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു രസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഹൈറ്റിലാണ് ചെയ്തത്. പക്ഷേ അത്ര ഹൈറ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ്. ഓരോരോ ലെയറായിട്ട് കുറേ ലെയേഴ്സ് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു സ്ട്രോബെറിയുടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ടൈപ്പും ഇത് ഓരോരോ ലെയേഴ്സായിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിലൊന്നുമല്ല, ഇതിൻ്റെ ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇതിങ്ങനെ നമ്മൾ മുകളിലേക്ക് ഈ ഒരു ഷീറ്റ് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് ചെന്ന് ആ ഒരു നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ എന്താ ഒഴുകിപ്പോകും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി, കാണാനുള്ളൊരു ഭംഗിയും പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. കാരണം നല്ല മധുരവും ചെറിയ പുളിപ്പും, പിന്നെ കിവി സ്ട്രോബെറിക്കൊക്കെ ഒരു ചെറിയ പുളി ഉണ്ടാവും, യോഗട്ടിനൊരു ചെറിയ പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് നല്ല രസമാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഓറിയോ, അതെൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ അതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് കൂടി കുറച്ച് ക്രഷ് ചെയ്ത് അതിനെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓക്കെ, അതിൻ്റെ ടോപ്പിൽ കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് പുൾ ചെയ്യാൻ പോകുന്നത്. അപ്പം മുകളിലേക്ക് ഈ ഷീറ്റ് പതുക്കി ഒന്ന് വലിച്ചെടുക്കുക. അപ്പം ഞാനൊന്ന് വലിച്ചെടുക്കാൻ പോവുകയാണേ. വാവ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ഈ രീതിയിലാണ് ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങൾ ആ ഒരു നമ്മൾ അപ്പോൾ ചേർത്തിട്ടുള്ള ഐസ്ക്രീം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം ഞാനിത് ഹോം മെയ്ഡ് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് അതുകൂടി അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.